മതസ്വാതന്ത്ര്യത്തിനും ദൈവവിശ്വാസത്തിനുമെതിരെ മെക്സിക്കൻ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ കാറ്റിൽ പറത്തി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ക്രിസ്റ്റഫർ മഗലന്റെയും 24 കൂട്ടുകാരുടെയും തിരുനാളാണിന്ന്. 1869 ജൂലൈ 30 മെക്സിക്കോയിലാണ് വിശുദ്ധ ക്രിസ്റ്റഫർ മഗലൻ ജനിച്ചത്. കർഷകരായ റാഫേൽ മഗലനും ക്ലാരയും ആയിരുന്നു മാതാപിതാക്കന്മാർ. ക്രിസ്തഫർ ചെറുപ്പത്തിൽ ആട്ടിടയനായിരുന്നു. 19 വൈദിക വിദ്യാർത്ഥിയായി. 30 ക്രിസ്തഫർ പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് സ്വന്തം ഇടവകയിൽ വികാരിയായിരുന്ന ശേഷം അവിടെ നിരവധി സ്കൂളുകളും തൊഴിൽശാലകളും സ്ഥാപിച്ചു. ഇക്കാലത്തിൽ മതസ്വാതന്ത്ര്യത്തിനും ദൈവവിശ്വാസത്തിനുമെതിരെ മെക്സിക്കൻ ഭരണകൂടം പല നിയമങ്ങളും പാസാക്കിയിരുന്നു. പരസ്യമായി ഒരു മതാചാരവും പാടില്ലായിരുന്നു. 1914 സർക്കാർ സെമിനാറികൾ അടച്ചുപൂട്ടി. ഫാദർ ക്രിസ്റ്റഫർ തന്റെ ഇടവകയിൽ ഒരു രഹസ്യ സെമിനാരി ആരംഭിച്ചു. 1915 ജൂലൈയിൽ 17 വൈദിക വിദ്യാർത്ഥികൾ ഈ രഹസ്യ സെമിനാരിയിൽ പഠിക്കാനെത്തി. സർക്കാരിന്റെ മതനിഷേധത്തിനെതിരെ ഫാദർ ക്രിസ്റ്റഫർ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തു. ഒപ്പം സർക്കാരിന്റെ ദൈവനിഷേധത്തിനും നിയമങ്ങൾക്കും എതിരെ ക്രിസ്ത്യാനികൾ രൂപം കൊടുത്ത ക്രിസ്റ്റോറോ സൈന്യത്തിന് ഫാദർ ക്രിസ്റ്റഫർ പൂർണ്ണ പിന്തുണ നൽകി. 1917 മെയ് 21 ഒരു രഹസ്യ അറയിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാദർ ക്രിസ്റ്റഫർ പിടിക്കപ്പെട്ടു. ഒരു വിചാരണ പോലുമില്ലാതെ രാജദ്രോഹി എന്ന പേര് നൽകി മെക്സിക്കൻ ഭരണകൂടം ഫാദർ ക്രിസ്റ്റഫറിനെ വെടിവെച്ചു കൊന്നു. മരിക്കുമ്പോൾ ഫാദർ ക്രിസ്റ്റഫറിന് 57 പ്രായമുണ്ടായിരുന്നു. ഒപ്പം ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കാൻ ശബ്ദം ഉയർത്തിയ 21 പുരോഹിതരെയും 3 അൽമായരെയും അന്നേ ദിനം വെടിവെച്ചു കൊന്നു. 2000 മെയ് 21 പോപ്പ് ജോൺ പോൾ 2 ഫാദർ ക്രിസ്റ്റഫറിനെയും 21 സഹവൈദികരെയും 3 അൽമായരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ക്യാൻസർ രോഗികളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ക്രിസ്റ്റഫർ. ഞങ്ങൾ ദൈവത്തിനായി ജീവിച്ചു, ദൈവത്തിനായി മരിക്കുന്നു. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ക്രിസ്തഫർ മഗലന്റെയും 24 സഹരക്തസാക്ഷികളുടെയും അവസാന വാക്കുകളായിരുന്നു ഇത്. നമ്മൾക്കും ഈ വിശുദ്ധരെ പോലെ യേശുവിന് സാക്ഷികളാകാം. താങ്ക് യു.